കിട്ടിയോ? മാർട്ട്ലോക്ക്. മാർട്ട്ലോക്ക്. ഞങ്ങളിപ്പോ യാത്ര ചെയ്യുന്നത് മാർട്ട്ലോക്ക് എന്ന യു കെയുടെ പ്രദേശങ്ങളിൽ കൂടി. നമ്മുടെ നാട്ടിലെ പോലെ മൂന്നാർ പോലെ ഉള്ള ഒരു പ്രദേശം തന്നെയാണിത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. യു കെയുടെ പല ഫ്ലാഗുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കിപ്പോ. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നതാണ് ഷായി ചേട്ടൻ പറഞ്ഞത്. അവധി സമയമാകുമ്പോൾ കൂടുതൽ ആൾക്കാരെ കാണാൻ പറ്റും. ഇത് ഇപ്പൊ രാവിലെ ആയതുകൊണ്ടാണ്, ഭയങ്കരമായിട്ട് ഒഴുകുന്ന സ്ഥലം. അവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹില്ലാണ്. ഹില്ലില് ഉള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഹൈക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലം, ഹൈക്കിങ്ങിനുണ്ട്. പിന്നെ കേബിൾ കാർ ഉണ്ട്, മല വെട്ടി മല വെട്ടി. ഇന്നിപ്പോ നല്ല വെതർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ക്വാളിറ്റി കിട്ടുന്നത്. തണുപ്പ് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്ന നമുക്ക് വണ്ടിയൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും. മരുന്നേ ഉള്ളു ഇപ്പൊ. ഒരു നല്ലൊരു ഫോറസ്റ്റിന്റെ പ്രതീതിയുണ്ട് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാല്. ഇതൊക്കെ ലോഡ്ജ് പോലെയുള്ളതാണെന്ന് തോന്നുന്നു. കോട്ടേജുകളാണ്. റോഡൊക്കെ നല്ല സൂപ്പറാണ്. കേബിൾ കാർ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. രാവിലെ 8 മണി ആയതുള്ളൂ, അതുകൊണ്ട് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇവിടെ എല്ലാം 10 മണിക്കാണ് ഇവിടെ നോർമലി തുടങ്ങുന്നത്. നദിയാണ് നമുക്ക് കാണത്തില്ല. അതിമനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മള് യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ബോറടിക്കാറുണ്ട്. ഇവിടെ ബോറടിക്കല്ല, കാരണം എന്നും പുതുമയാകും. ഒന്നാമത് കാര്യം ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നോണ്ടായിരിക്കും. മാർട്ട്ലോക്കിലെ കേബിൾ കാറിന്റെ സ്റ്റേഷന്റെ ഫ്രണ്ട് വശമാണ് മാർട്ട്ലോക്ക് ഭാഗത്ത്. ഇവിടെ മെട്രോയും ഉണ്ട്, മെട്രോയിൽ ഇവിടെ അക്സസ് ഉണ്ട്. ഇവിടെ വന്നിറങ്ങാൻ പറ്റും. ഇപ്പം സ്റ്റോക്ക് പോർട്ടിൽ നിന്നോ ലണ്ടനിൽ നിന്നോ ബ്രിമിംഗ്ഹാമിൽ നിന്നോ ഒക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ ട്രെയിനിന് വരാൻ പറ്റും. നമ്മളിവിടെ വന്നിട്ട് രാവിലെ അങ്ങോട്ട് മുകളിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങുന്നതിന് വേണ്ടിട്ട് മാത്രം. ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ കേറുക കേട്ടോ. ഞങ്ങള് ലെസ്റ്ററിലേക്കുള്ള യാത്രയാണ്. ബ്രിട്ടീഷ് മലയാളി അസോസിയേഷന്റെ മീറ്റിംഗിന് വേണ്ടി പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ബ്രിട്ടനിൽ വന്നിട്ട് മലയാളി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയല്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മലയാളി അസോസിയേഷന് ഞങ്ങള് പോവാണ്. എന്റെ കൂടെ ഉള്ളത് ഷായി ചേട്ടനാണ്, നമ്മുടെ മഞ്ഞാടി സ്വദേശിയായിരുന്നു. പമ്പഴി അതെ, കാളച്ചന്ത കിടന്ന് വളർന്ന ആളാണ്. കാളച്ചന്തയില് ഷായി ചേട്ടനെ പിന്നെ കാണിക്കാവുന്നതാണ്. കാളച്ചന്തയിലായിരുന്നു ജീവിതം ചെലവിട്ടത് ചെറുപ്പകാലങ്ങളെ. ഇപ്പൊ ഏതാണ്ട് 20 വർഷത്തോളമായിട്ട് യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് കുടുംബമായിട്ട് താമസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പിന്നെ തീർക്കാമെന്നാണ്. ഇതിപ്പം നിങ്ങളെ മാർട്ട്ലോക്കിലെ കാഴ്ചകളാണ് കാണിക്കുന്നത്. കണ്ട നദി ഇവിടെ കാണാം. ഇവിടെ സൈഡ് മഴയാണ്. നമ്മളിടയ്ക്ക് ഇങ്ങനെ എടുത്ത് എടിയിലൊക്കെ ഇടും.
ശരിക്കും മൂന്നാർ കാണുന്നത്. ഷെഫീൽഡില് വഴി വേറൊരു വഴിയുണ്ട്, ഷെഫീൽഡിലേക്ക് പോകുന്നത് ഹെഡ് എന്ന് പറഞ്ഞത്, അത് നല്ല നമ്മുടെ ഹൈ റേഞ്ചിലോട്ട് പോകുന്ന പോലെ തന്നെ. ഇത് കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ തീരത്തോട്ട് ചെല്ലുന്നേ ഉള്ളൂ. നല്ല പച്ചപ്പ, നല്ല വെട്ടമുള്ളതുകൊണ്ടാ ഇപ്പൊ എടുത്തേ. ഇപ്പം നമ്മൾ ഡെർബി ഷെയറിൽ എത്തിയിരിക്കുകയാണ്. ടൗണിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ പുൽമേടുകൾ താണ്ടി ഏതാണ്ട് ഒരു നല്ല ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുക. വീണ്ടും അവിടുന്ന് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തുകൂടിയാണ് റോഡുകളൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ കൃത്യമായ ഡ്രൈവിംഗ് പോളിസികൾ പാലിച്ച് തന്നെയാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പൊതുവെ കുറവാണ്. അതിമനോഹരമായ ഈ പ്രദേശങ്ങളിലെ കാഴ്ചകൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.